അസ്സലാമു അലൈക്കും കുഞ്ഞുങ്ങളെ. നമ്മൾ ഇന്ന് മലയാളത്തില് പാഠം 14 യ എന്ന അക്ഷരമാണ് പഠിക്കാൻ പോകുന്നത്. എല്ലാ മക്കളും ശ്രദ്ധിച്ചേ, പേജ് നമ്പർ 20 എടുത്തിട്ട് ശ്രദ്ധിച്ചേ. ഈ അക്ഷരം ഏതാണ്? യു യം. എങ്ങനെ? യു യം കണ്ടോ? ഇതെന്താ? നായ എന്ന് പറഞ്ഞ എന്താ? എല്ലാവർക്കും അറിയാം. പായ, നമ്മൾ കിടന്നുറങ്ങത്തില്ലേ, പായ. കയർ കണ്ടോ? കയർ. വയൽ, വയൽ എന്ന് പറഞ്ഞ പാടം. കണ്ടിട്ടുണ്ടോ മക്കള്? കണ്ടിട്ടില്ലെങ്കിൽ ഉമ്മയോട് ചോദിക്കണം, ഈ വയൽ എന്താ, പാടം എന്താ എന്നൊക്കെ കാണിച്ചു തരും എവിടെങ്കിലും പോകുമ്പോ. മയിൽ, മയിലിനെ കണ്ടിട്ടുണ്ടോ? ചില മക്കൾ കണ്ടിട്ടുണ്ടല്ലേ. പയർ, പയർ പച്ചക്കറിക്കകത്ത് കണ്ടിട്ടില്ലേ, പയർ എല്ലാവർക്കും അറിയാം. ശ്രദ്ധിച്ചു വായിക്കണേ. നായ, പായ, കയർ, വയൽ, മയിൽ, പയർ. ഓക്കെ, എന്നിട്ട് സെയ്ത കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നില്ലയോ, ഇന്ന് സെയ്ത കുറച്ച് പദങ്ങൾ പറയും, അത് മക്കള് എഴുതി കാണാതെ എഴുതി സെയ്ത കഴിച്ചു തരണമെന്ന്. സെയ്ത പറയട്ടെ പദങ്ങൾ ഏതൊക്കെയാണെന്ന്. സീതാക്ക് ചെയ്തു തരേണ്ട വർക്ക് ഇതാണേ. സെയ്ത പറയുന്ന വാക്കുകൾ കാണാതെ എഴുതി സെയ്താക്ക് നയിച്ചു തരണം. ഈ പാഠത്തിനകത്ത് ഇന്നത്തെ ഡേറ്റും ഡേയും ഒക്കെ ഇടണേ, മറക്കാതെ. സെയ്ത പറയാൻ പോവാണേ. ആട്, ഡിറ്റേഷൻ ബുക്ക്, ടെക്സ്റ്റ് പേപ്പർ ബുക്ക് എടുക്കണം, മലയാളം ഡിറ്റേഷൻ എഴുതണം, ഡേറ്റ് ഇടണം, ഡേ എഴുതണം, എന്നിട്ട് വേണം എഴുതാൻ കേട്ടോ. അപ്പൊ ഒന്നാമത്തെ വേർഡ് ആട്. രണ്ടാമത്തേത് ഓട്. അടുത്തത് വിമാനം. അടുത്ത വാക്ക് മരം, മരം. അടുത്തത് വനം, വനം, വനം. അഞ്ചു വാക്കുകളാണ് സെയ്ത പറഞ്ഞേക്കുന്നത്. ഈ അഞ്ചു വാക്കുകൾ മക്കൾ തന്നെ എഴുതണം. അറിയത്തില്ല എന്നുണ്ടെങ്കിൽ രാവിലെ മുലക്കെ സമയമുണ്ട്, എഴുതി പഠിക്കണം കേട്ടോ. ഇൻഷാല്ലാ എന്നിട്ട് സെയ്ത അയച്ചാണ് നല്ല മക്കളായിട്ട്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.